ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ചെയർ എങ്ങനെയാണ് ഈ രീതിയിൽ അസംബിൾ ചെയ്യുക എന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ഹോൾഡർ, 100 വോൾട്ടിൻ്റെ ഒരു ബൾബ്, 40 വോൾട്ടിൻ്റെ മറ്റൊരു ബൾബ്, ഓട്ടോമാറ്റിക് ബൾബ്. ഇതാണ് ഓട്ടോമാറ്റിക് ബൾബ്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇത് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇതും ബൾബും ഹോൾഡറും കൂടെ ഏകദേശം 10-15 രൂപയാവത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് വയറ്. ഇനി ഇതെങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം 100 വോൾട്ടിൻ്റെ ബൾബാണ് കണക്റ്റ് ചെയ്യുന്നത്. വയറിൻ്റെ ഒരറ്റത്ത് 100 വോൾട്ടിൻ്റെ ബൾബ് കണക്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ അറ്റത്ത് 100 വോൾട്ടിൻ്റെ ബൾബ് കണക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ വയറുകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ 40 വോൾട്ടിൻ്റെ ബൾബും ഓട്ടോമാറ്റിക് ബൾബും കണക്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റെഡാണ് സെലക്ട് ചെയ്യുന്നത്. റെഡ് വയറ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ 40 വോൾട്ടിൻ്റെ ബൾബും ഓട്ടോമാറ്റിക് ബൾബും കണക്റ്റ് ചെയ്യും. ഓക്കെ, ഞാനിത് കട്ട് ചെയ്യാണ്. നമുക്കിവിടെ ഓട്ടോമാറ്റിക് ബൾബും 40 വോൾട്ടിൻ്റെ ബൾബും കണക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് ബൾബ് ഈ രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. രണ്ടും കാണുന്നുണ്ടല്ലോ, ഈ സെയിം അപ്രായിട്ട് രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ 40 വോൾട്ടിൻ്റെ ബൾബും ഓട്ടോമാറ്റിക് ബൾബും കണക്ട് ചെയ്തു, അസംബ്ലിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ കൊടുത്ത് നോക്കാം. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഹൗ ടു. ഐ വിഷ് യു എ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.